കിഡു ഫാമിലി അഡ്വഞ്ചേഴ്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോക്ക്ഡൗൺ ഒക്കെ ഇങ്ങനെ വെറുതെ ഇരുന്ന് ടിവിയും യൂട്യൂബും ഒക്കെ തിരിച്ച് മറിച്ചും കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ ശ്രദ്ധേയപ്പെട്ടത്. 2 സെക്കൻഡ് കൊണ്ട് അരി കൊണ്ടൊരു പൊരി, അത് കേട്ടപ്പോൾ തന്നെ 2 സെക്കൻഡ് അല്ലേ, ഒന്ന് ചെയ്ത് നോക്കിയാലോന്ന് ഞാനും വിചാരിച്ചു. സമയം ഞാൻ നോക്കിയിട്ടുണ്ട് കേട്ടോ, 2 സെക്കൻഡാണെങ്കിൽ കറക്റ്റായിട്ട് പറയാം. അപ്പോൾ ഈ വീഡിയോയിൽ ഏതായാലും അധികം സമയമില്ലാത്തതിനെ കൊണ്ട് അരി കൊണ്ടൊരു പൊരി എങ്ങനെ ഉണ്ടാക്കാമെന്നൊന്ന് നമുക്ക് നോക്കാം. വേറെ പണിയൊന്നും ഇല്ലാണ്ട് വെറുതെ ഇരിക്കല്ലോ, അതുകൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ ഇതിനാകെ 2 ഇൻഗ്രീഡിയൻസേ വേണ്ടുള്ളൂ. ഒന്ന് അരി, ഇവിടെ ഇപ്പം മട്ടരിയാണുള്ളത്, അതുകൊണ്ട് ഞാൻ മട്ടരി എടുത്തു. പിന്നെ അതാ ഉപ്പ്. ഈ 2 ഇൻഗ്രീഡിയൻ്റ് വെച്ച് നമുക്ക് 2 സെക്കൻഡ് ഇപ്പോൾ ഓൾറെഡി ആയി, അപ്പോൾ 2 സെക്കൻഡ് മതിയാവില്ല. എന്നാലും നോക്കാം എത്ര സമയത്തിനുള്ളിൽ അരി കൊണ്ട് ഈ പൊരി ഉണ്ടാക്കാം, നോക്കല്ലേ. അപ്പോൾ ആദ്യം ഈ അരിയിലേക്ക്, അരി കഴുകുന്നൊന്നുമില്ല കേട്ടോ, അപ്പോൾ അതൊക്കെ കുട്ടി ഇത് ഉണ്ടാക്കിയൊക്കെ അതിൻ്റെ കുട്ടിയൊക്കെ കൊടുക്കണമെന്നൊന്നും ഞാൻ പറയുന്നൊന്നുമില്ല. മേ ബി ചൂടൊക്കെ ഉണ്ടല്ലോ, ചൂടുണ്ടാവുമ്പോൾ മൈക്രോബ്സും അത് ഇതൊക്കെ എന്തെങ്കിലുമൊക്കെ മേലയിലുണ്ടെങ്കിൽ ചത്തുപോകും, അപ്പം പിന്നെ അതൊന്നും കുഴപ്പമില്ല. എന്നാലും കഴുകാത്ത അരിയാണ്, അത് പ്രത്യേകം പറയാണ്. ഇതിലേക്ക് ഇത്തിരി വെള്ളം ഒഴിക്കാം, കാ സ്പൂൺ എന്നൊക്കെ പറയും, നാ ഒന്നും അറിയില്ല, ഞാൻ എൻ്റെ കണക്കിന് അങ്ങനെ ഒഴിക്കുന്നുണ്ട്. അയ്യോ പുറത്തേക്ക് പോയി, സ്പൂണിട്ട് കിടക്കാം അല്ലേ, വെറുതെ സ്പൂൺ, ചെറിയ പാത്രമായി പോയി. സ്പൂണിട്ട് നമുക്കിതൊന്ന്, ഈ വെള്ളം ഒഴിക്കുന്നത് പഫിങ്ങിന് സഹായിക്കും, അതിനോണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. വെള്ളം ഒഴിച്ച് ഇങ്ങനെ നനയ്ക്കുന്നു, ഒത്തിരി നനച്ചാൽ മതി. ഇതിൽ ലേശം വെള്ളം കൂടി പോയി, ഇനി വെള്ളം കൂടി പഫ് ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് ഈ വെള്ളം നമ്മൾ ഒന്ന് ചൂടാക്കി കളയണം. മണ്ണിൽ കുറച്ച് വെള്ളം കൂടി പോയി, നിങ്ങളെ കുറച്ച് നേരം എടുക്കും. ഇത്രയും വെള്ളം വേണ്ട, അപ്പം നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇത്രയും വെള്ളം വേണ്ട കേട്ടോ. ഇത്തിരി ഒന്ന് നനച്ചെടുത്താൽ മതി, ഇനിയിപ്പോൾ ഉണങ്ങണമെങ്കിൽ കുറച്ച് സമയം. ഒരു മിനിറ്റ് ഒന്നും ചൂടാക്കേണ്ടി വന്നില്ല കേട്ടോ, അതിന് മുന്നേ തന്നെ വെള്ളം ഒക്കെ വറ്റി. അപ്പോൾ നമുക്ക് ഇത് ഓഫാക്കി ഉപ്പ് ചൂടാക്കാം. അപ്പോൾ വീട്ടിലുള്ള ഉപ്പ് അതെടുത്തിടുന്നുണ്ട്, അത് കൂടെ ഒരു ഉപ്പാണ് ബാക്കിയുള്ളത്. ഉപ്പൊക്കെ തീർന്നു കഴിഞ്ഞാൽ കുറേ ഉപ്പ് അങ്ങനെ ഇടാം. കുറേ കുറച്ച് ഉപ്പിട്ടുണ്ട്. ഈ ഉപ്പ് നന്നായി ചൂടാവണം, പുക വരണം എന്നാണ് പറയണം. ഈ ഉപ്പിൽ എത്ര സമയം എടുക്കും ഈ പുക വരാമെന്ന് ഞാൻ പറയാം. സമയം നോക്കിയിട്ടുണ്ട്, ഇത് ചൂടാവാൻ എത്ര സമയമാണ്. പൊട്ടുന്ന ശബ്ദമൊക്കെ കേട്ടുണ്ട്. അരി മട്ടയായതുകൊണ്ടാണോ അല്ല അരിഞ്ഞു പോയതാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഇതാണ് നമ്മുടെ ആദ്യത്തെ ഈ രൂപത്തിലായത്. വളരെ ടേസ്റ്റ് ഉണ്ട്, സ്വാദിഷ്ടമായ എന്നൊക്കെ പറയണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സ്വാദിഷ്ടമൊന്നുമില്ല, നല്ല കരിഞ്ഞ ചോവ. പക്ഷേ നമ്മൾ വിട്ടു കൊടുക്കൂല, ഇനി വൈറ്റ് പുഴുങ്ങലരി കൊണ്ട് നമ്മൾ വീണ്ടും ഒരു പ്രാവശ്യം കൂടി ട്രൈ ചെയ്യാനുള്ളൂ. 10 മിനിറ്റ് അല്ലേ ആയിട്ടുള്ളൂ, അപ്പം ഒരു പ്രാവശ്യം കൂടി നമ്മൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. അതും ഫ്ലോപ്പായാൽ അരിയുമില്ല പൊരിയുമില്ല. അപ്പം നമ്മൾ വെള്ളരി എടുത്തു, ഇത്തിരി വെള്ളരി. ഇനി വീണ്ടും നമ്മൾ കുറച്ച് വെള്ളം ഒഴിക്കുന്നു, ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നനച്ച് നനച്ച് കൊടുക്കുകയാണ്. ഇതെങ്കിലും ശരിയായാൽ മതിയായി. ഇനി വീണ്ടും നേരത്തെ വറുത്ത പോലെ വറുത്ത് നോക്കാം. ഈ പ്രാവശ്യം നമ്മൾ ഈ മീഡിയം ചൂടിലാണ് വെക്കുന്നത്. മീഡിയം ചൂടിൽ വെച്ചിട്ട് ഏകദേശം ഈനറായിട്ടുണ്ട്.
വീണ്ടും ഇത്തിരി ഇട്ട് പരിശീലിക്കാം അല്ല പരീക്ഷിക്കാം. ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കേട്ടോ ഇപ്രാവശ്യം. എന്താണോ കുഞ്ഞി ലുക്ക് സോ ഗ്രേറ്റ്. അതാണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാത്ത വലിയ ബുദ്ധിമുട്ടാണ്. എന്തായാലും ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്യാം, ഫുൾ കരിയാണെങ്കിൽ പരിപാടി നമ്മൾ നിർത്തി. അപ്പൊ അങ്ങനെ ലാസ്റ്റ് 10 മിനിറ്റ് ആയി ഞാൻ ഇളക്കി 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 ഇളക്കിതാ ഇതിപ്പോഴും ഇങ്ങനെ തന്നെയാണ്. അത് പഫാണല്ലേ, ഒരു ഇതിൽ ഏതോ ഒന്നെങ്ങാനും പഫായി. ഈ സമയം ഉണ്ടായിരുന്നെങ്കിൽ കടയിൽ പോയി എനിക്ക് 2 പാക്ക് പൊരി 2 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും 10 പ്രാക്ക് വാങ്ങിക്കായിരുന്നു. ചൂടത്ത് നിന്ന് എൻ്റെ ഉപ്പും പോയി, എൻ്റെ അരിയും പോയി, എൻ്റെ പാത്രവും പോയി. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഈ 2 സെക്കൻഡ് എന്ന് പറഞ്ഞ് കാണുന്ന വീഡിയോസൊന്നും ഇനി മേലിൽ കാണില്ലാന്ന് ഞാൻ വിചാരിച്ചു. എൻ്റെ അരിപ്പൊരി ഫൈനലി അരിപ്പൊരി. അപ്പം നിങ്ങൾക്ക് ഈ അരിപ്പൊരി വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇതുപോലത്തെ അരിപ്പൊരി വീഡിയോകളുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പം അതുവരെ ബൈ ബൈ, ടേക്ക് കെയർ, സീ യു സൂൺ.